സംസ്ഥാന ആരോഗ്യമന്ത്രി ശ്രീ ശിവകുമാർ നമ്മുടെ ഈ 1 കോടി അനുവദിച്ച സന്ദർഭത്തിൽ ഈ 1 കോടി കൊണ്ട് ഇത് തികയില്ല. ആദ്യഘട്ടമായി 1 കോടി പിന്നീട് വീണ്ടും വർദ്ധിപ്പിച്ചു തരണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. പണി തീർന്നപ്പോൾ അതിമനോഹരമായ നിലയിലാണ് ഈ പണി കഴിഞ്ഞിട്ടുള്ളത്. 1,25,00,000 രൂപയായി ഇത് വർദ്ധിച്ചു. പക്ഷെ നല്ല നിലയിൽ ആ പണി പൂർത്തിയാക്കി. ഞാൻ അവരെ അഭിനന്ദിക്കുക. BSNL-കാരാണ്, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് BSNL. അവരാണ് ഇത് പണി, നല്ല പണിയാണ് അത് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനി 2 നില കൂടി നമ്മൾ പണിയണം. ആ 2 നില കൂടി പണിയാനുള്ള പ്രപ്പോസൽ നമ്മൾ എത്രയും പെട്ടെന്ന് കേന്ദ്ര ഗവൺമെൻറ് അയക്കും എന്നിവിടെ അറിയിക്കാൻ ഈ അവസരം വിനിയോഗിക്കാം. അങ്ങനെ 3 നിലയുള്ള ഈ കെട്ടിടം ഇവിടെ താമസിയാതെ അടുത്ത ഒരു വർഷം 1.5 വർഷത്തിനുള്ളിൽ പണിയണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. IP ബ്ലോക്ക് ഉടൻ തന്നെ പൊളിച്ചു മാറ്റണം. അത് മാത്രമല്ല, ഇവിടെ തൃക്കുന്നപ്പുഴയിൽ ഇവിടെ ആംബുലൻസ് സർവീസ് ഉണ്ട്, 108 ഉണ്ട്. പിന്നെ ആരും അത് അടിച്ചു പൊളിച്ചില്ലല്ലോ അല്ലേ? അതുകൊണ്ട് പിന്നീട് ഇവിടെയുള്ള ഏറ്റവും വലിയ ആവശ്യം രാത്രിയിൽ ഡോക്ടർമാരുടെ സേവനം വേണമെന്നാണ്. ഈ വേദിയിൽ 2 ഡോക്ടർമാർ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, കീർത്തനയും ദേവിലാജ്. 2 ചെറുപ്പക്കാരായ ആളുകൾ ഇവരെ രാത്രിയിലും ഇവിടെ കിടത്തി ചികിത്സ എന്നുള്ളത് ഇന്ന് മുതൽ രാത്രിയിൽ കിടത്തി ചികിത്സ ഇവിടെ ആരംഭിക്കുകയാണ്. ഞാൻ ഈ ആവശ്യം കോലേജൻ്റെ ഉൾപ്പെടെയുള്ളവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് ഇവിടെ ഉദ്ഘാടനത്തിന് വരുമ്പോൾ 2 ഡോക്ടർമാരുണ്ടാകും, രാത്രിയിൽ കിടത്തി ചികിത്സയ്ക്കുള്ള സംവിധാനം ഉണ്ടാകും. 2 മിടുക്കരായ 2 ചെറുപ്പക്കാരാണ് വന്നിട്ടുള്ളത്. ചെറുപ്പക്കാരായതുകൊണ്ട് സേവന സന്നദ്ധത അവർ കൂടുതലുണ്ടാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. കീർത്തനയും ദേവിലാലും ഇവിടെ സേവനം വന്നതോടുകൂടി ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് രാത്രി കാലത്തും ഇവിടെ സേവനം രാത്രികാലത്തുമുള്ള സേവനം ഇവിടെ ആരംഭിക്കുകയാണ്. അതുപോലെ തന്നെയാണ് മുതുകുളത്ത് 1 ഡോക്ടറെ നമുക്ക് തന്നു, അരിപ്പാടും 1 ഡോക്ടർ തന്നു. അങ്ങനെ 4 ഡോക്ടർമാരുടെ സേവനം ഇപ്പം എന്നാവശ്യമെങ്കിൽ നമുക്കിവിടെ ലഭിക്കുകയാണ്. ഇവിടെ നമ്മുടെ ഇവിടെ പദ്ധതി വിശദീകരിച്ചുകൊണ്ട് നമ്മുടെ ഡോക്ടർ ഷിബു ഇവിടെ ജയരാജ് പോസ്റ്റ് ക്രിയേഷനെ പറ്റി പറഞ്ഞു. ഞാനത് ശ്രമിക്കുന്നുണ്ട്, ഇല്ലാത്തതുകൊണ്ടല്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക പരാധീനത മൂലം പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട്. എന്നാലും വൈകാതെ ഇവിടെ കൂടുതൽ പോസ്റ്റ് ഗവൺമെൻറ് സാങ്ഷൻ ചെയ്ത് വാങ്ങിക്കാനുള്ള ശ്രമവും നടത്തും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ തൃക്കുന്നപ്പുഴയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഈ ആശുപത്രിയുടെ സേവനമാണ് ഈ നാട്ടിലെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കും കയറ്റത്തൊഴിലാളികൾക്കും സാധാരണക്കാർക്കും ഒക്കെ ഒരു ആശാ കേന്ദ്രം. നമ്മുടെ പാനൂര് ഒരു ആശുപത്രി 30 വർഷത്തിന് ശേഷമാണ് പാനൂരിലെ ഫിഷറീസ് ആശുപത്രി യാഥാർത്ഥ്യമാക്കിയത്. അത് വന്നതോടുകൂടി തന്നെ അവിടെ കുറേ ആളുകൾ, പാനൂരിലുള്ള ആളുകൾക്ക് അവിടെ ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെയും അതിൻ്റെ മുകളിൽ 1 നില കൂടി പണിയാനുള്ള നടപടി നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തൃക്കുന്നപ്പുഴ ആശുപത്രിയുടെ പ്രവർത്തനം സജീവമാകുന്നതോടുകൂടി നമ്മുടെ ഈ മേഖലയിലുള്ള സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയും താല്പര്യവും എടുക്കും എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. മാർച്ചിൽ നമ്മൾ കരുവാറ്റയിൽ നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം നിർമ്മാണം ആരംഭിക്കുകയാണ്. 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെ പുതിയ അരിപ്പാടിൽ പുതിയ മെഡിക്കൽ കോളേജ് വന്നാൽ ഈ താലൂക്ക് ആശുപത്രി ഈ ആശുപത്രികളൊക്കെ അതിനെ സഹായിക്കുന്ന ആശുപത്രികളായി മാറും. മാത്രമല്ല, അരിപ്പാട് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് 2 ലക്ഷം രൂപ വരെ ഫ്രീ ആയിട്ടായിരിക്കും അരിപ്പാട് മെഡിക്കൽ കോളേജിൽ ചികിത്സ ഉണ്ടാകുന്നത്. ആലപ്പുഴ ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്ക് 1 ലക്ഷം രൂപ വരെ ഫ്രീ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.